ഹായ് കൂട്ടുകാരെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാള സാഹിത്യകാരനും മലയാള സിനിമ തിരക്കഥാകൃത്തുമായ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ജീവചരിത്രം കാസർഗോഡ് ജില്ലയിൽ ഒരു കർഷക കുടുംബത്തിൽ എ സി ചന്ദ്രൻ നായരുടെയും ശ്യാമളയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സന്തോഷ് ഏച്ചിക്കാനം ജനിച്ചു മലയാളത്തിലും സാഹിത്യത്തിലും ബിരുദം നേടിയ ശേഷം കേരള പ്രസ് അക്കാദമിയിൽ നിന്ന് ജേർണലിസത്തിലും മാസ് കമ്മ്യൂണിക്കേഷനിലും ബിരുദാനന്തര ഡിപ്ലോമ നേടി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായും ആകാശവാണിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ചെറുകഥാ രചനയ്ക്കു പുറമേ സിനിമ സീരിയൽ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട് മെഡിക്കൽ പ്രാക്ടീഷണറായ ജൽസ മേനോനെ വിവാഹം കഴിച്ചു ഇവർക്ക് മഹാദേവൻ എന്നു പേരുള്ള ഒരു മകനുണ്ട് തൃശൂർ ജില്ലയിലെ അയ്യന്തോളിലാണ് ഇവർ താമസിക്കുന്നത് പുതിയ തലമുറയിലെ ശ്രദ്ധേയനായ കഥാകൃത്താണ് അദ്ദേഹം കേരളത്തിലെ ഇടത്തരക്കാരുടെ ജീവിതമാണ് അദ്ദേഹം എഴുതിയതിലേറെയും പരിസ്ഥിതി ജാഗ്രത പുലർത്തുന്ന എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം അന്നയും റസൂലും ബാച്ചിലർ പാർട്ടി നവംബർ റെയിൻ നിദ്ര ചന്ദ്രേട്ടൻ എവിടെയ തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥ എഴുതിയിട്ടുണ്ട് ഒറ്റവാതിൽ കോമാല നരനായും പറവയായും ബിരിയാണി ശ്വാസം ഉഭയജീവിതം കാലാൾ ഒരു ചിത്രകഥയിലെ നായാട്ടുകാർ മംഗല്യം തന്തുനാൻ തേന ഇരുമ്പെന്ന കഥ വാർത്താ ഒരു പിടി ഗോതമ്പ് പഴയ മരങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് രണ്ടായിരത്തി എട്ടിൽ കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കൂടാതെ പത്മപ്രഭ സാഹിത്യ അവാർഡ് കരൂർ ജന്മശതാബ്ദി അവാർഡ് പ്രവാസി ബഷീർ അവാർഡ് കൊൽക്കത്ത ഭാഷാ സാഹിത്യ പരിഷത്ത് അവാർഡ് ഡൽഹി കഥ അവാർഡ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യ പുരസ്കാരം ചെറുകാട് അവാർഡ് പത്മരാജൻ പുരസ്കാരം അബുദാബി ശക്തി അവാർഡ് വി പി ശിവകുമാർ കേളി അവാർഡ് മുണ്ടശ്ശേരി പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വേഗം വരാം